നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജീവ് ഗാന്ധി സർക്കാരിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അടിയന്തരാവസ്ഥയുടെയും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെയും പേരിൽ ഇന്ദിരാഗാന്ധി പോലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് രാജപരമ്പര ഒരു ചോദ്യത്തിനും ഉത്തരം നൽകേണ്ടതില്ലെന്നാണോ നാടുവാഴി കരുതുന്നതെന്നും അദ്ദേഹം രാഹുലിനെ പരിഹസിച്ചു എന്തുകൊണ്ടാണ് ഒട്ടാവിയോ കൊത്രേസ് കൈക്കൂലി ലഭിച്ചത് ഇതിന് എന്താണ് ഉത്തരമില്ലാത്തതെന്നും അദ്ദേഹം ട്വിറ്ററിൽ ചോദിച്ചു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും അരുൺ ജെയ്റ്റ്ലി വിമർശിച്ചു ലോകത്തിലെ ഏറ്റവും വളരുന്ന സമ്പദ് വ്യവസ്ഥയെ ദുരന്തമായാണ് അദ്ദേഹം കാണുന്നതെന്നും ജെയ്റ്റ്ലി ട്വിറ്ററിൽ കുറിച്ചു നരേന്ദ്രമോദി രാഹുലിന്റെ പിതാവ് രാജീവ് ഗാന്ധി വലിയൊരു അഴിമതിക്കാരനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തികച്ചും മോദിയുടെ കീഴിന് പരിഹാസ മറുപടിയായി വന്നിരുന്നു എന്റെ പിതാവിനെ അഴിമതിക്കാരനെന്ന് വിളിച്ച് വായടപ്പിക്കണ്ട എന്നായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത് എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ രാജ്യഭരണം നടത്തുന്ന രാജാക്കന്മാരെ പ്രജകൾ ചോദ്യം ചെയ്യുന്നത് തെറ്റാണോ എന്നതാണ് അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള ബി നേതൃത്വം ചോദിക്കുന്നത് ഇന്ന് ബി ജെ പിക്ക് മേൽ കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നതെല്ലാം പണ്ട് കോൺഗ്രസ് മേൽ ആരോപിക്കപ്പെട്ടു കഴിഞ്ഞതാണ് എന്നും പറയുന്നു ഇന്ന് മോദി സർക്കാരിനെ കോർപ്പറേറ്റുകളുടെ അടിമയായി കാണുന്ന കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പണ്ട് അദാനി അംബാനി അടക്കമുള്ളവർക്ക് അടിമകളായിരുന്നത് ഇന്ത്യൻ എണ്ണവില നിയന്ത്രണം കോർപ്പറേറ്റുകൾക്ക് കൊടുത്തത് യു സർക്കാർ തന്നെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർമ്മിക്കപ്പെടാവുന്നതാണ് അന്ന് യു പി എ സർക്കാർ പിന്തുങ്ങിയ അതേ കോർപ്പറേറ്റുകളുമായി മോദി സർക്കാർ സന്ധി ചേരുന്നു എന്ന കുറ്റം ആരോപിക്കാൻ ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ലാത്തവരാണ് കോൺഗ്രസ് കുടുംബവും നേതൃത്വവും ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ കാലത്ത് ചെയ്യാത്ത ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇനി യു പി എ അമ്പത് കൊല്ലം എടുത്താലും ചെയ്യാൻ കഴിയാത്തതുമായ പ്രവർത്തനങ്ങൾ മോദി സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും പറഞ്ഞിരുന്നു